നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു വീഡിയോയാണിത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ജി ഡി എസിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമ്മൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനലിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ജി ഡി എസിൻ്റെ റിസൾട്ട് വന്നു അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി അവരൊരു ഡെഡ്ലൈൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ജൂലൈ 5-ാം തീയതിയാണ് ജൂലൈ 5-ാം തീയതിക്കുള്ളിൽ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്നില്ല ഏത് ഡേറ്റിന് വേണമെങ്കിലും നമുക്ക് സൂപ്രണ്ട് ഓഫീസിൽ പോയി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കുറേ പേര് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോയി എന്ന് കമൻസിലൂടെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമ്മൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ മെയിനായിട്ട് നമ്മുടെ കയ്യിൽ കരുതേണ്ടത് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് SSLC സർട്ടിഫിക്കറ്റാണ് SSLC സർട്ടിഫിക്കറ്റാണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് നമ്മൾ ഈ ജോബിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ SSLC സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും കൊണ്ടുപോവുക നമ്മൾ എൻട്രി ചെയ്ത മാർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് SSLC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നത് അതിനുശേഷം പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ SSLC കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് വേറൊരു കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വായിച്ചവർക്ക് മനസ്സിലാവും അതിനകത്ത് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടില്ല പകരം പറഞ്ഞിരിക്കുന്നത് ഒരു അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് നമുക്ക് അറിയാം എന്നുള്ളൊരു കാര്യം കൊടുക്കണം എന്നുള്ള കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അണ്ടർടേക്കിംഗ് ഷുഡ് ബി സബ്മിറ്റഡ് ദാറ്റ് ഹി ഓർ ഷീ ഹാസ് അഡ്യൂക്വേറ്റ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് അതായത് ലാപ്ടോപ്പ് ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് മൊബൈൽ ഇതൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു കമ്പ്യൂട്ടർ നോളജ് അത് കാൻഡിഡേറ്റിന് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടി വരും ദെൻ നമ്മൾ യുവ കാറ്റഗറിയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അങ്ങനെ യാതൊന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ യുവ കാറ്റഗറിക്കാർ ഈ ഒരു തേർഡ് പോയിൻ്റ് നോക്കണ്ട മറ്റുള്ള കാറ്റഗറിക്കാർ അതായത് OBC SC ST EWS ഇങ്ങനെയുള്ള കാറ്റഗറിക്കാർ തീർച്ചയായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം താലൂക്കാണ് കൊണ്ടുപോകേണ്ടത് കാരണം നമുക്കറിയാം ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ് അപ്പോൾ താലൂക്കിൽ നിന്നുള്ള തഹസിൽദാരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് അക്ഷയ വഴി അപേക്ഷിക്കാൻ പറ്റും ഇനി അടുത്തതെന്ന് പറയുന്നത് ആധാർ കാർഡാണ് നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആധാർ കാർഡ് അതിനുശേഷമുള്ളത് പാൻ കാർഡ് പാൻ കാർഡ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പാൻ കാർഡും കൂടെ കൊണ്ടുപോവുക ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് 6th പോയിൻ്റായിട്ട് പറഞ്ഞാൽ 2-വീലർ ലൈസൻസ് ആണ് അത് നിങ്ങൾ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ 2-വീലർ ലൈസൻസ് കാണിച്ചാൽ മതി ഇനി ലൈസൻസ് ഇല്ലെങ്കിൽ നമ്മൾ സൈക്ലിംഗ് അറിയാമെന്നുള്ള ഒരു കാര്യം ഡിക്ലറേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പം മെയിനായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒരു കോപ്പിയും കൂടെ നിങ്ങൾ കയ്യിൽ കരുത് ഇൻ കേസ് കോപ്പി ആവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒറിജിനൽ പ്ലസ് ഓരോ കോപ്പിയും കൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഇതെല്ലാവരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇനിയും നല്ലൊരു യൂസ്ഫുൾ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം Thanks for watching.